വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടം അതീവ ദുർബലമാണെന്നും വാസയോഗ്യമല്ലെന്നും നഗരസഭാ കൌൺസിലർ എസ് എ ആസാദിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. ആശുപത്രിയുടെ പ്രവർത്തനം നടത്തിയിട്ട് തദ്ദേശവാസികളായ ചില ബിനാമികളുടെ ആളുകളാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തി നടത്തിയത് എന്നാണ് നമ്മൾ എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അഴിമതിയും കുംഭകോണവും ഇതൊരു യാതൊരു സൗകര്യം ബിൽഡിംഗ് റൂളിനെ 100% ബിൽഡിംഗ് റൂൾ അനുസരിച്ചല്ല ഈ കെട്ടിടവും ഈ ആശുപത്രിയും ഈ ഫ്ളാറ്റും നിർമ്മിച്ചിട്ടുള്ളത്. കാരണം യാതൊരു ഈ ഫയർ വാഹന വല്ല ആപത്തുകളുണ്ടായ ഫയർ സർവീസിന് ചുറ്റും വന്ന് കറങ്ങാൻ പോലും ഇല്ലാത്ത 3 മീറ്റർ നീളം വീതിയുള്ള ഒരു റോഡേ ആയുള്ളൂ ഒരു കെട്ടിടത്തിന് ചുറ്റും നടക്കാൻ പറ്റില്ല. അപ്പോൾ ബിൽഡിംഗ് റൂളിൻ്റെ വയലേഷൻ വളരെ നഗരസഭയുടെ മുനിസിപ്പൽ ആക്റ്റിലെ വയലേഷൻ ഈ ബിൽഡിങ്ങിൽ ഫ്ളാറ്റിലും നടന്നിട്ടുണ്ട് ഈ ആശുപത്രി കെട്ടിടത്തിലും നടന്നിരിക്കുന്നു. അപ്പോൾ ഭീമമായ തട്ടിപ്പ് ഭീമമായ അഴിമതി ഒരു ചെറിയ അഴിമതിയിലല്ല ഭീമമായ അഴിമതി അത് സാധാരണ താഴേക്കടിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിനാമികളുടെ കൈകളിലാണ് ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ നടന്നതെങ്കിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ വീടുകൾ കെട്ടിയത് തന്നെ വളരെ ചുരുങ്ങിയ വീടുകളാണ്. ഒരു 300 സ്ക്വയർ ഫീറ്റ് 350 സ്ക്വയർ ഫീറ്റ് പാവങ്ങൾക്ക് വീട് കൊടുക്കാനുള്ളൂ. വെള്ളമില്ലാത്ത സ്ഥലം ഒരു കാരണവശാലും ഈ പ്രദേശത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എത്തിക്കാനല്ലാതെ ഈ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം കിട്ടും. കെട്ടിട നിർമ്മാണ കരാറുകാരും തൊഴിലാളികളും ഫ്ളാറ്റ് നിർമ്മാതാക്കളുമായ സംഘമാണ് ഞായറാഴ്ച ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയത്. ചെങ്കുത്തായ സ്ഥലത്ത് വളരെ അശാസ്ത്രീയമായാണ് ഫ്ളാറ്റ് കെട്ടിടം പണിയുന്നത്. അടിത്തറ പോലും അതീവ ദുർബലമാണ്. സുരക്ഷാ സംരക്ഷണ ഭിത്തി പോലും നിർമ്മിച്ചിട്ടില്ല. പ്രളയസമാന സാഹചര്യമുണ്ടായാൽ കെട്ടിടം പുറകിലേക്ക് നിരങ്ങി നീങ്ങാനുള്ള സാധ്യത പോലും നിലനിൽക്കുകയാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഡിവിഷൻ കൗൺസിലർ ആസാദ് ആരോപിച്ചു. 5 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആശുപത്രിയുടെ സുരക്ഷാസ്ഥിതിയും വിഭിന്നമല്ല. 8 അടി മാത്രമാണ് ആശുപത്രി കെട്ടിടത്തിന്റെ ഹാളിന് ഉയരമുള്ളത്. ഇവിടെ എന്ത് ആരോഗ്യ സേവനമാണ് നൽകാനാവുക എന്നും ആസാദ് ചോദിക്കുന്നു. ഓരോ ഫ്ളാറ്റും 300 സ്ക്വയർ ഫീറ്റ് വീതം മാത്രമാണ് വിസ്തൃതി. ഇതിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് കഴിയാനാവുകയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. കോടികളുടെ അഴിമതിയാണ് നിർമ്മാണത്തിൽ നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അഴിമതിക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. തങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉന്നത അധികൃതർക്ക് സമർപ്പിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു. അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വിനയൻ ന്യൂസ്. കിട്ടിയിട്ടുള്ളത് 1.5 മീറ്റർ താഴ്ചയുള്ളതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് 3-4 നില പൊക്കണം. ഇത് ഒരിക്കലും സ്വാധീനമല്ല. റീടൈം വാളില്ല ഈ സൈഡ്, അതിനു വേണ്ടി അംഗീകാരം ഇല്ല. ബിൽഡിങ് പൊക്കി, ഇതിൻ്റെ മുകളിൽ നിന്ന് ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ് നല്ല മഴ പ്രളയം വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെരിയാം. ഈ ആശുപത്രി വിവാദമായ ഫ്ളാറ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ആശുപത്രിയെക്കുറിച്ച് ആരും സൂചിപ്പിച്ചിട്ടില്ല. 5 കോടി രൂപ ചെലവ് ചെയ്ത് 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന താഴെയും മേലെയുമുള്ള ആകെ ഒരു 2500-3000 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള ഈ ആശുപത്രി കെട്ടിടത്തിന് 5 കോടി രൂപയുടെ ചെലവാണ് പത്രമാധ്യമങ്ങളിലൂടെ ഈ കോടതികളിലൊക്കെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. യാതൊരു ആശുപത്രി സൗകര്യമില്ലാതെ ഉയരമില്ല. ആകെ ഒരു 8 അടിയോ 9 അടിയോ ഉയരാണുള്ളത്. നിലവിൽ വീട് പണിയുമ്പോൾ പോലും 10 അടി ഇടുന്ന വീടിന് ആശുപത്രിയായ വായുസഞ്ചാരമില്ലാത്ത, കാറ്റ് കിട്ടാത്ത, ആരെങ്കിലും രോഗികൾ വന്ന് കിടക്കാൻ പോലും സാധിക്കാത്ത, ഉദ്യോഗസ്ഥന്മാർക്ക് ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് പോലും ഇരുന്ന് സ്വസ്ഥതയോടുകൂടി ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയരമില്ലാത്ത വെറും തട്ടിപ്പിൻ്റെ ഒരു പ്രളയ കേന്ദ്രമായിരിക്കുകയാണ് ഈ ആശുപത്രി നിർമ്മാണത്തിൽ നടന്നിട്ടുള്ളത്. വളരെ വ്യക്തമാണ്, നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണല്ലോ. വയറിങ് കഴിഞ്ഞിരിക്കുന്നു, കൺസീൽഡ് വയറിങ് അല്ല, പുറമെയാണ് വയറിങ് ചെയ്തിരിക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ഒരു പണിയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.